എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗൗരി. 4-5 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഒരു ദിവസം അമ്മ ഞങ്ങളോട് പറഞ്ഞു, ഒന്ന് ഇട് വന്നേ, ദേ അടുക്കളയ്ക്ക് എന്തോ ഒരു ജീവി കയറിപ്പോയിണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ പതുക്കെ എടുത്തെടുത്ത് നോക്കിയപ്പോൾ അതൊരു അണ്ണാങ്കുഞ്ഞായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴുണ്ട് പുറത്തുനിന്ന് ഒരു അച്ചേക്കാണ്. ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ പോയി നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ പുറത്തൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒച്ചയേക്കണേ. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു അണ്ണാങ്കുഞ്ഞുണ്ടായി. ഞങ്ങൾ ഇവർ രണ്ടുപേരെയും ഒരു പെട്ടിയിലൊക്കെ വെച്ച് നിൽക്കുമ്പോഴാണ് നോക്കിയപ്പോൾ അടുക്കളയിൽ നിന്ന് പിന്നെയും ഒച്ചയേക്കണു. പോയി നോക്കിയപ്പോൾ ഒരു അണ്ണാങ്കുഞ്ഞും കൂടി ഉണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ, ഞാൻ ജനിക്കുന്നതിന് കുറച്ച് ആൾ മുമ്പ് ഇവിടെ ഒരു അണ്ണാങ്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും കൂടി അതിനെ വളർത്തി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതിനെ തെങ്ങുമ്മയൊക്കെ വെച്ചു കൊടുത്ത് വേറെ അണ്ണാങ്കുഞ്ഞൊക്കെ ആയിട്ട് കൂട്ടുകൂടി അവർ പിന്നെ വരാണ്ടായി. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു അണ്ണാങ്കുഞ്ഞിനെ എനിക്കും വേണമെന്ന്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവന്മാരെ 3 പേരെ കിട്ടിയത്, ഒരാളല്ല. അപ്പോൾ പിന്നെ സന്തോഷത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ. ഞങ്ങൾ അപ്പോൾ തന്നെ ഓടിപ്പോയി കുറച്ച് പാലൊക്കെ മേടിച്ച് അത് ഫില്ലറിലാക്കി ഇവർക്ക് കൊടുക്കാൻ നോക്കി. പക്ഷേ അതൊന്നും ഇവരങ്ങനെ കുടിക്കണമൊന്നും ഉണ്ടായില്ല. ഇവരെ വെച്ചിരുന്ന ഈ കാർഡ്ബോർഡ് ബോക്സിൽ ഞങ്ങൾ ഇവർക്ക് എടുക്കാനായിട്ട് ഒരു തുണി വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി. അതിൻ്റെ അടിയിൽ പോയി ഏത് നേരം ഒളിച്ചിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇവരെല്ലാവരും കൂടി ഒച്ചയെടുക്കും. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് പുറത്തുനിന്നൊരു അണ്ണാർക്കണ്ണൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവരും ഒച്ചയെടുക്കണത്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി നോക്കിയപ്പോൾ ഒരു തെങ്ങിൻ്റെ മേലെന്നാണ് ഈ ഒച്ചയേക്കണത്. ഞങ്ങൾക്ക് തോന്നി ഇതിൻ്റെ അമ്മയായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇതിലത്തെ ഒരെണ്ണത്തിനെ ആ തെങ്ങിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചു. അത് ഒരു വിധത്തിൽ തെങ്ങുമ്മയൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ടായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ അണ്ണാർക്കണ്ണൻ്റെ അമ്മ മേലെന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വന്ന് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം അമ്മ ഈ അണ്ണാങ്കുഞ്ഞിനെ ഒരു ഫുട്ബോൾ പോലെ ഉരുട്ടും, എന്നിട്ട് എടുത്ത് മേലേക്ക് പോവും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അണ്ണാങ്കുഞ്ഞുങ്ങളുടെ അമ്മ പിന്നെയും വന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഈ 3 കുഞ്ഞുങ്ങളെയും അണ്ണാനമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അണ്ണാങ്കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയില്ലല്ലോ എന്ന് അന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അണ്ണാനമ്മയ്ക്ക് അവരുടെ 3 കുഞ്ഞുങ്ങളെയും കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളർത്തിയാലും നമുക്ക് കിട്ടില്ലായിരുന്നു. അവസാനത്തെ കുഞ്ഞിനെ കൊണ്ടുവരാൻ വന്നപ്പോൾ ഈ അമ്മ അണ്ണ ഞങ്ങളെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഞങ്ങൾക്ക് തോന്നി അത് ഞങ്ങളുടെ അടുത്ത് താങ്ക് യു പറയണമെന്ന. ഇതിപ്പോൾ ഇവിടെ പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾക്ക് പിന്നെയും അണ്ണാങ്കുഞ്ഞിനെ കിട്ടി. ഇതിനെ കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായി, കാക്കിയൊക്കെ കൊത്തിയിട്ട്. അപ്പം ഞങ്ങൾ ഇതിനെ നേരെ എടുത്ത് കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ അകത്താക്കി വീടിനകത്ത് വെച്ചു. പക്ഷെ ഉച്ച തിരിഞ്ഞിട്ടും ഒച്ചകളൊന്നും കേൾക്കണില്ല. ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തെങ്ങിൻ്റെ സൈഡിലൊന്ന് കൊണ്ടുവച്ച് നോക്കി. അപ്പോൾ ഈ അണ്ണാങ്കുഞ്ഞ് ഒച്ച എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ അമ്മയും വന്നു. പതുക്കെ പതുക്കെ ഇതിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. കുഞ്ഞണ്ണാന് മരത്തിൽ കയറി വലിയ പരിചയമൊന്നുമില്ല. കുറച്ച് കയറി കഴിഞ്ഞപ്പോഴേക്കും മൂപ്പര് ഉരുണ്ടുവരണ്ട് താഴെ വീണു. പക്ഷെ എന്നാലും അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. വീണ്ടും കയറി. അതിൻ്റെ ഇടയില് അമ്മയെ എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ടമ്മ ഓടിയെത്തി. വന്ന ഉടനെ അമ്മ ആകെ ഒന്ന് പരിശോധിച്ചു. എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോന്ന് വിശദമായിട്ട് തന്നെ നോക്കി. ഇപ്പോ ഈ അമ്മയ്ക്കും കുഞ്ഞിനും എന്തോരം സന്തോഷമായി ഉണ്ടാവും അല്ലേ. ആ സന്തോഷം പറയാനായിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ ഉരുട്ടിയെടുത്ത് ഒരൊറ്റ പോക്കായിരുന്നു. ചിത്രശലഭങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കോഴിക്കോടുള്ള ഡോക്ടർ ഷിംന അസീസ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഷിംനാൻ്റെയും ഭയങ്കര കൂട്ടായി.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷിംനാൻ്റെ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നു. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേർഡ് ഫീഡറായിരുന്നു. അതങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അരിയും ഗോതമ്പും ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ കിളികളൊന്നും അങ്ങനെ വരുന്നുണ്ടായില്ല. ഞങ്ങളാകെ നിരാശയായിട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എലി കഴിക്കണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ എലി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ വേറൊരു ടീം വരാൻ തുടങ്ങി. അണ്ണാമാരായിരുന്നു അത്. പിന്നെ അവരായിരുന്നു അതിൻ്റെ അവകാശികൾ. എന്നും രാവിലെ ഒന്ന് അതിലുള്ള അരിയും ഗോതമ്പും ഒക്കെ കഴിച്ചു പോകും. അണ്ണാങ്കുഞ്ഞിനെ കിട്ടിയപ്പോൾ തൊട്ടുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കയ്യബ്ദം പറ്റിപ്പോയി. വീഡിയോകളെല്ലാം ഡിലീറ്റായിപ്പോയി. ആകെ കിട്ടിയത് ഈ അവസാനം എടുത്ത ഒന്ന് രണ്ട് വീഡിയോകൾ മാത്രമാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.